താനിതൊന്നും ചെയ്തിട്ടില്ല എന്ന് അക്കമിട്ട് എണ്ണി എണ്ണി പറയുകയാണ് സതീശൻ. സത്യം എന്തെന്ന് ഇത് കേൾക്കുന്ന സാമാന്യ വിവരമുള്ള ഏതൊരു വ്യക്തിക്കും മനസ്സിലാകാവുന്നതേ ഉള്ളൂ. പുനർജനി പദ്ധതിക്കായി താൻ അക്കൗണ്ടിൽ പണം പിരിച്ചിട്ടില്ല എന്നാണ് സതീശന്റെ വാദം. വിദേശ പര്യടനത്തിൽ പ്രളയത്തിൽ തന്റെ നാടിനുണ്ടായ ദുരന്തം വിവരിച്ചപ്പോൾ താൻ ഏറെ വൈകാരികമായി കരഞ്ഞുപോയി എന്ന്. അതെ അതെ, സങ്കടമുണ്ടാകും. അത് ആ പദ്ധതി വഴി വീട് നിർമ്മിച്ച് നൽകിയതിലൂടെ തന്നെ മനസ്സിലാക്കാം. പ്രസംഗം കഴിഞ്ഞിറങ്ങിയപ്പോൾ പല പ്രമുഖന്മാരും വന്ന് മണ്ഡലത്തിൽ വീടുകൾ വാഗ്ദാനം ചെയ്തിരുന്നുവെന്നും അവർ തന്നെയാണ് വീട് വെച്ചു കൊടുക്കാമെന്നും ജീവിതമാർഗം നഷ്ടപ്പെട്ടവർക്ക് തയ്യൽ മെഷീൻ അടക്കം വാങ്ങി നൽകിയത് ദാതാക്കൾ തന്നെയാണെന്നുമാണ് അദ്ദേഹം പറയുന്നത്. വിജിലൻസ് വന്ന് പരിശോധന നടത്തി കഴിയുമ്പോൾ ഇതൊരു റീബിൽഡ് മാതൃകയാണെന്ന് റിപ്പോർട്ട് നൽകുമെന്നാണ് തന്റെ പ്രതീക്ഷയെന്നും അദ്ദേഹം പറയുന്നു. വിജിലൻസ് അന്വേഷണത്തെ സ്വാഗതം ചെയ്ത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, കേസിനു പിന്നിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നടന്ന ഗൂഢാലോചനയാണ്. മുഖ്യമന്ത്രി യു എസിൽ നിന്ന് വിളിക്കുമ്പോൾ താൻ പേടിച്ചു പോയെന്ന് ഓഫീസിലുള്ളവർ പറയണം. അദ്ദേഹം അത് കേട്ട് സമാധാനിച്ചോട്ടെ എന്നും വി ഡി സതീശൻ പരിഹസിക്കുകയാണ്. ഈ പറച്ചിലിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം തങ്ങൾക്ക് പേടി ഒന്നുമില്ല എന്നുള്ളത്. പറവൂർ മണ്ഡലത്തിലെ പുനർജനി പദ്ധതിയിലെ വിജിലൻസ് അന്വേഷണത്തെ കുറിച്ച് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. വിജിലൻസ് കേസും പാർട്ടിയിലെ പടയൊരുക്കവുമായി ബന്ധമുണ്ടെന്ന് കരുതുന്നില്ല. തന്റെ പാർട്ടിയിൽ തന്നെ നേതാക്കൾ ഗൂഢാലോചന നടത്തുന്നതാണെന്നും കരുതുന്നില്ല. അവർ സി പി എമ്മിനൊപ്പം ഗൂഢാലോചന നടത്തിയെന്ന് വിശ്വസിക്കാനാവുന്നില്ല. എന്നാൽ ഇദ്ദേഹം മനസ്സിലാക്കുന്നില്ല ഈ പറയുന്ന സ്വന്തം പാർട്ടിയിലെ നേതാക്കൾ തന്നെയാണ് തനിക്ക് കുഴിവെട്ടുന്നതെന്ന്. വിജിലൻസ് അന്വേഷണത്തിന് നിയമസഭയിൽ വെല്ലുവിളിച്ചത് താൻ തന്നെയാണ്. തന്റെ വിദേശ യാത്രയെല്ലാം പൊളിറ്റിക്കൽ ക്ലിയറൻസ് നേടിയ ശേഷമാണ്. മുഖ്യമന്ത്രിയുടെ വിദേശ പിരിവ് മറയ്ക്കാനുള്ള ശ്രമമാണ് തനിക്കെതിരെയുള്ള കേസ്. പരാതിയിൽ കഴമ്പില്ലാത്തതിനാൽ 3 വർഷം മുൻപ് മുഖ്യമന്ത്രി തന്നെ തള്ളിക്കളഞ്ഞ കേസാണെന്നും വി ഡി സതീശൻ പറഞ്ഞു. തനിക്കെതിരെ പാർട്ടിയിൽ പടയൊരുക്കുമെന്ന് വാർത്ത കൊടുത്തത് തന്റെ നേതാക്കളാണെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസിൽ എല്ലാവരും ആത്മപരിശോധന നടത്തണം. ആരോടും വഴക്കിടാനോ മറുപടി പറയാനോ ഇല്ല. മുതിർന്ന നേതാക്കൾ നിരാശരായപ്പോഴാണ് നേതൃത്വം തങ്ങളിലേക്ക് എത്തിയത്. നീതിപൂർവമായിരുന്നു ഓരോ പ്രവർത്തനവും. നേതൃത്വത്തിന് ചില ചുമതലകളുണ്ട്. തിരഞ്ഞെടുപ്പിനായി ഒരുങ്ങുകയാണ് കോൺഗ്രസ്. ഇതിന് അനുകൂല സമയമാണ്. ഗ്രൂപ്പിന് താൻ എതിരല്ല, പാർട്ടിക്ക് മുകളിലായിരുന്നെന്നേ പറയാനുള്ളൂ. പരാതിയുള്ള നേതാക്കളെ താൻ വീട്ടിൽ പോയി കാണും, അതാണ് മര്യാദ. നേതൃത്വത്തിൽ താൻ ജൂനിയറാണ്. തന്നെ മുന്നിൽ നിർത്തിയിട്ട് എല്ലാം താനാണ് ചെയ്തതെന്ന് പറയും. ഒരു മൂലയ്ക്ക് തൂണും ചാരി നിൽക്കുന്ന തന്നെ കുറിച്ച് ഇത്രയൊക്കെ പറയണോ എന്നതാണ് അദ്ദേഹം സംശയമായി ചോദിക്കുന്നത്.